വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാംസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അയ്യപ്പ ബാംഗിൾസിലാണ്. കൊല്ലത്തെ നമ്പർ വൺ ഒരു ഹോൾസെയിൽ ഷോപ്പാണിത്. ഫാൻസി ഐറ്റംസ് മാത്രമല്ല ഇവിടെ ഉള്ളത്, ലോഷനും സാനിറ്റൈസറും മാസ്കും മുതൽ ചെറിയ ഒരു പിന്ന് വരെ ഈ ഷോപ്പിലുണ്ട്. കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. ലോഷൻസും അതുപോലെ സൈഡിൽ നിറയെ കുറേ പെൻസിൻ്റെ കളക്ഷൻസാണ്. പുറത്തും ഒരുപാട് സാധനങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്ക് ഈ കടയ്ക്കുള്ളിലേക്ക് കയറാം. പുറമേ നിന്ന് കാണുമ്പോൾ വളരെ ചെറിയൊരു ഷോപ്പാണെങ്കിലും ഉള്ളിലെ കടൽ പോലെ കിടക്കുകയാണ്. പിന്നീട് സൈഡിലായിട്ട് കുറേ ബുക്സ് ഉണ്ട്. ബുക്സ് മീൻസ് ഡ്രോയിങ് ബുക്ക്, കളറിങ് ബുക്ക്, നോട്ട് ബുക്കുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറേ ബ്രഷുകൾ തൂക്കിയിട്ടുണ്ട്, പെന്നുകൾ, പെൻസിലുകൾ, അതുപോലെ മാർക്കർ, അങ്ങനെ ഒരുപാട്. അതും 1000-ൽ പരമല്ല 10,000-ൽ പരം കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. പല കളറിലുള്ള പല വെറൈറ്റീസിലുള്ള മാലകളാണ് ഇതൊക്കെ. ഇത് മണിമാലകളാണ്. ഇത് വളരെ കുറച്ച് പീസുകൾ മാത്രം അവർ ഷോയ്ക്ക് വേണ്ടി ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു 10,000-ൽ പരം കളക്ഷനുകൾ ഇവിടെ ബോക്സിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഷോയ്ക്ക് ഇട്ടിരിക്കുന്നതിൽ ഇഷ്ടമുള്ള മോഡലുകൾ പറയുമ്പോൾ അവർ നമുക്കതിൻ്റെ പല പല വെറൈറ്റീസും പല പല കളേഴ്സിലുള്ള മാലകൾ കാണിച്ചു തരും. അടുത്തത് സാനിറ്റൈസറൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ ഫുൾ മണിമാലകളുടെ ഒരു കളക്ഷൻസ് തന്നെയാണ്. പല പല സൈഡുകളിലായിട്ടാണ് കാണുന്നില്ലേ, 4 സൈഡിലും ഇതുപോലെ ഹാങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പറഞ്ഞു കൊടുത്താൽ മതി. അതുപോലെ വളരെ കുറച്ച് എമൗണ്ടിൽ ഷോൾഡർ ബാഗുകളൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു സെക്ഷൻ മുകളിലത്തെ നിലയിലാണ്. ഏകദേശം ഒരു 2 റൂം ഫുൾ ബാഗിൻ്റെ സെക്ഷനുകളാണ്. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. ക്ലിപ്പുകളൊക്കെയാണിത്. ഇതും വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ അവർ ഷോ ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമ്മൾ പറയുമ്പോൾ പല പല മോഡൽസ് അവർ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ മുകളിലേക്കൊരു സ്റ്റെയർ കാണുന്നുണ്ട്. സ്റ്റെയറിൻ്റെ കൈവരികളിലൊക്കെ ബാൻഡുകളാണ്, ഹെയർ ബാൻഡുകളാണ് അവർ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇവിടെയും പാക്കറ്റുകളിലായിട്ടുള്ള ഗോൾഡ് കളറിലെ മാലകളൊക്കെയാണ്. ഗോൾഡ് പ്ലേറ്റ് ചെയ്ത മാലകളാണ്. ഗോൾഡ് മീൻസ് ഗോൾഡ് കളർ പ്ലേറ്റ് ചെയ്ത മാലകൾ. ഇതൊക്കെ ഒരു പാക്കായിട്ടാണ്. ഒരു പാക്കിൽ 6 പീസ്, 3 പീസൊക്കെയാണ്. അതുപോലെ ഇത് ഹെയർ ക്ലിപ്പുകളൊക്കെയാണ്. ഇത് കീ ചെയിൻ്റെ ഒരു സെക്ഷനാണ്. ഈ ഒരു റോ മുഴുവനും കീ ചെയിൻസ് ഒക്കെയാണ്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് വാട്ടർ കളറുകളുണ്ട്. റേറ്റ് 10 രൂപ മുതലുള്ള വാട്ടർ കളറുകളുണ്ട്. ഏകദേശം ഒരു 100 rupees വരെയാണ് അതിൻ്റെ ഒരു റേഞ്ച്. അതുപോലെ ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ഹെയർ ബാൻഡുകളാണ്. കുട്ടികളുടെ തലയിൽ വയ്ക്കുന്ന ബോയൊക്കെ ഇല്ലേ, ആ ഒരു ഹെയർ ബാൻഡാണ് ഈ ഒരു റോ മുഴുവനായിട്ട്. അതും
എത്രയാണ് അതിൻ്റെ ഒരു റേറ്റ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 5 രൂപ മുതൽ തുടങ്ങുകയാണ് ഹെയർ ബാൻഡിൻ്റെ സെക്ഷൻ. അതും ഒരു 50 രൂപ വരെയൊക്കെയാണ് അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ. അത്രയ്ക്കും വെറൈറ്റികളായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്, കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. കണ്ടില്ലേ, ഇത് മുത്തു വെച്ചിട്ടുള്ള ബോയ്കളാണ് ഇതെല്ലാം. നല്ല സ്റ്റോൺ വെച്ചതുണ്ട്. ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ ഈ സ്റ്റെയറിൽ കൂടെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ടും കുറേ പ്രോഡക്ട്സുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ, കുറേ ക്ലിപ്പുകളും മാലകളും ഒക്കെയാണ് ബോക്സിലിരിക്കുന്നത്. കുറച്ച് ഹെയർ ക്ലിപ്പുകൾ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. മോഡലുകളൊക്കെ വളരെ വിലക്കുറവാണ്. 10 രൂപ മുതലൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ. മാലകളാണ് ഈ ബോക്സിനുള്ളിൽ. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞു. അവിടെയും ഇതുപോലെ കുറേ ഹെയർ ക്ലിപ്പുകൾ ഹാങ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനുള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇതിന് വേറെ കുഞ്ഞു മക്കളുടെ ഹെയറിൽ വെക്കുന്ന ചെറിയ ചെറിയ പൂക്കളുടെയൊക്കെ ക്ലിപ്പുകളാണ്. ബോക്സുകളിലായിട്ട് വളകളുണ്ട്, കണ്ടില്ലേ. എൻ്റെ അമ്മൂതാ, ഇതിനകത്ത് മുഴുവൻ സാധനങ്ങൾ ഇരിക്കുന്നുണ്ടോ ഈ റൂമിനുള്ളിൽ? ഇത് മുഴുവനും വളകളാണ്. ഈ ഒരു റൂം നിറച്ച് വളകളുടെ കളക്ഷൻസ് ആണ്, കണ്ടില്ലേ. നിറച്ച് വളകളാണ്. കുപ്പി വളകളുണ്ട്, അതുപോലെ പ്ലാസ്റ്റിക് വളകളുണ്ട്. ഏത് നമ്മൾ പറഞ്ഞാൽ മതി, അതിൻ്റെ മോഡലുകളും ഡിസൈനുകളും ഒക്കെ അവർ കാണിച്ചതിൻ്റെ നിറച്ച് വളകളാണ് കേട്ടോ. പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ പൂമാലകളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ മോഡലുകളൊക്കെ കാണിച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവിടെ കുറച്ച് മുകളിലായിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കുറേ ബോക്സുകൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ മോഡല് പറഞ്ഞു തരുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് അവർ നമുക്ക് എടുത്തു തരും. കണ്ടില്ലേ, ഈ ഒരു റൂമിനകം ഇതുപോലെ ഒരു 1000-ൽ പരം മുറികളാണ് ഈ ഒരു ഷോപ്പിനുള്ളിൽ ഉള്ളത് തന്നെ. ഇത് കണ്ടോ, ഇത് കുറച്ച് റിബണുകളാണ്. ഒരു റാക്കിൽ നിറച്ച് റിബണുകളുണ്ട്. അതിൻ്റെ മുകളിൽ ചിലങ്കകളാണ്. അതുപോലെ ഡാൻസിൻ്റെയൊക്കെ കാശിമാല, അതിന് മാത്രമായിട്ടൊരു സെക്ഷൻ ഉണ്ട് കേട്ടോ. വേറെ റൂമിലോട്ട് കടക്കാം. അവിടെയും ഇതുപോലെ ഹെയർ ക്ലിപ്പുകളാണ്. ആ റൂമിനുള്ളിലും കുറച്ച് വളകളുണ്ട്. കുറച്ചെന്ന് പറഞ്ഞാൽ തെറ്റാണ്, കുറച്ചല്ല, കുറച്ചധികം വളകളുണ്ട്. കണ്ടില്ലേ, സിമ്പിൾ ആയിട്ടുള്ള മണിമാലകളാണ്. ഇതൊക്കെ ഒരു പാക്കിന് 50 രൂപയൊക്കെയാണ് വില എന്ന് തോന്നുന്നു. ഒരുപാട് നിറങ്ങളിലുള്ള മാലകളാണ് ഇതൊക്കെ.
ഇവിടെയും പല വെറൈറ്റീസിലുള്ള കുറച്ച് വളകളുണ്ട്. ഇനി ഇത് പൊട്ടുകളുടെയൊക്കെ ഒരു ഡിസൈനുകളാണ്. ഇവിടെ കുറച്ച് ഹാങ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വളകൾ തറയിൽ വലിയൊരു ബാസ്ക്കറ്റിലാക്കിയൊക്കെ ഇട്ടിരിക്കുകയാണ്. വളകൾ കണ്ടില്ലേ, കുപ്പി വളകൾ, ഇത് തറയിലാണ് അതൊക്കെ ഒന്ന് അടുക്കി വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയാണ് അത് കാണാൻ തന്നെ. ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ് അതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. നിറയെ കുപ്പി വളകളുണ്ട്. ഇത് ഷോയ്ക്ക് മാത്രം വെച്ചിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു വമ്പൻ കളക്ഷൻസ് ഇതിനുള്ളിലുണ്ട്. ബാഗിൻ്റെ കളക്ഷൻ കാണാം. അവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ പല റേഞ്ചിലുള്ള പല ക്വാളിറ്റിയിലുള്ള ബാഗുകളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ ഷോൾഡർ ബാഗുകളാണ്. ഇനി ഉള്ളിലേക്കാണ് നമ്മുടെ ക്ലച്ച് പേഴ്സൊക്കെ ഉണ്ടല്ലോ, പേഴ്സുകളൊക്കെ ഇതിൻ്റെ ഉള്ളിലെ റൂമുകളിലാണ്. റൂമിൽ അടുത്തൊരു റൂമിലേക്ക് കടന്നിട്ടുണ്ട്. അവിടെയാണ് ദാ ചെറിയ പേഴ്സുകളുടെ സെക്ഷൻസ് ആണിത്. പേഴ്സുകളും അല്ലാത്ത ബാഗുകളും ഒക്കെ ഇവിടെയുണ്ട്. ഈ ഒരു റൂം കംപ്ലീറ്റ് ബാഗുകളാണ്. Thank you.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഹെയർ ക്ലിപ്പുകളുടെ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെയും സ്റ്റോൺ വെച്ചതും സാദാ ക്ലിപ്പുകളും അങ്ങനെ ഇവിടെയും ഒരുപാട് വെറൈറ്റി ക്ലിപ്പുകളുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു റൂം കാണാം. അവിടെ ക്രീമുകളും സോപ്പ് പൗഡർ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെയാണ് അവിടെ ഉള്ളത്. അതുപോലെ ഡൈ ഹെയർ ഡൈകളും ഇതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ഡ്രസ്സിലൊക്കെ വെക്കുന്ന സ്റ്റോണുകളുടെ ഗ്ലാസ്സുകൾ അതിൻ്റെ ഫ്രെയിമുകളൊക്കെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് കമ്മലിൻ്റെ ഒരു സെക്ഷനിലേക്ക് വരാം. ഈ സെക്ഷനിനകത്ത് അതൊരു ഒരു ടു ബിൽഡിംഗ് ആണ്. ഇതൊരു രണ്ട് നല്ല ബിൽഡിംഗ് കംപ്ലീറ്റ് കമ്മൽ മാല അതുപോലെ പാദസരം അതിൻ്റെയൊക്കെ ഒരു സെക്ഷൻസ് ആണ്. ഒരുപാട് വെറൈറ്റീസുകളുണ്ട്. അപ്പോൾ ഇവിടെ ആണെന്ന് തോന്നുന്നു ഫംഗ്ഷൻസിനൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള ഓർണമെൻറ്റ്സിന് വേണ്ടി അധിക പേരും ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. ഇവിടെ കണ്ട വളകൾ തന്നെ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരുപാട് വളകളുണ്ട്. വളകൾ മാത്രമല്ല കൂടുതലും ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് കമ്മലുകളുടേതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാൻസി ഐറ്റംസ് വാങ്ങാനായിട്ടാണെങ്കിലും ഒരു ബൾക്കായിട്ട് വാങ്ങാനായിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഫാൻസി ഐറ്റംസ് ഒക്കെ വേണമെങ്കിലും തീർച്ചയായിട്ടും കൊല്ലത്തുള്ള അയ്യപ്പ ബാംഗിൾസിൽ വരണം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.